ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ തുടർച്ചയായി രാജസ്ഥാനിലേക്ക് വരുന്നുണ്ടെന്നും എന്നാൽ പാർട്ടിയുടെ കളികളൊന്നും രാജസ്ഥാനിൽ നടക്കാൻ പോകുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. ഡൽഹിയിൽ നിന്നുള്ള എല്ലാ ബിജെപി നേതാക്കളും രാജസ്ഥാനിലെ ബിജെപി നേതാക്കളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്നുവെന്നും എന്നാൽ വിഷയം ഒത്തുതീർപ്പാകുന്നില്ലെന്നും പൈലറ്റ് ടോങ്കിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇവിടെ വന്ന് സംഘടനയെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിൽ പരാജയപ്പെട്ടതും രാജസ്ഥാനിൽ പ്രതിപക്ഷത്തിലിരുന്ന് പരാജയപ്പെട്ടതും വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വിജയം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. സംസ്ഥാനത്ത് ഒരിക്കൽ കോൺഗ്രസ് ഒരിക്കൽ ബിജെപി എന്ന ക്രമം ഇത്തവണ കോൺഗ്രസ് തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണയും സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി നേതാവ് രാഹുൽഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ ജനങ്ങളെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വിദ്വേഷത്തിന്റെയും ഏറ്റുമുട്ടന്റെയും രാഷ്ട്രീയമാണ് ബിജെപി ചെയ്യുന്നതെന്നും പൈലറ്റ് പറഞ്ഞു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായതിനു ശേഷം വർക്കിംഗ് കമ്മിറ്റിയിൽ എനിക്ക് നൽകിയ ഉത്തരവാദിത്തം ഞാൻ വിനയപൂർവ്വം സ്വീകരിക്കുന്നു. ആളുകൾക്ക് കോൺഗ്രസിൽ ഇന്ന് പ്രതീക്ഷയുണ്ടെന്നും പൈലറ്റ് പറഞ്ഞു. വിജയിക്കാവുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള തന്ത്രമാണ് പാർട്ടി പയറ്റുന്നത്. സർക്കാരും സംഘടനയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും പൈലറ്റ് വ്യക്തമാക്കി. രാജസ്ഥാനിലെ ബിജെപിയിൽ ആഭ്യന്തര കലകം രൂക്ഷമായതിനാൽ പാർട്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്.